പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസിലെ ശമ്പള പരിഷ്കരണ കാലാവധി 2017 ജൂലൈ 31 കഴിഞ്ഞു. അതിനുശേഷം എല്ലാ സംഘടനകളും അവകാശ പത്രിക സമർപ്പിച്ചു. മാനേജ്മെൻറ്റും സർക്കാരും ജീവനക്കാരുടെ സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ സംഘടനകളൊന്നടങ്കം ഏതാണ്ട് 9 ഘട്ട സമരപരിപാടികൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. 9-ാം ഘട്ടം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഓഫീസുകൾക്ക് മുൻപിൽ പൊതുസ്ഥലങ്ങളിൽ മനുഷ്യച്ചങ്ങലകൾ തീർത്തു. അതിനുശേഷം 19-ാം തീയതി 1 മണിക്കൂർ വർക്കൗട്ട് സ്ട്രൈക്ക്, അതുപോലെ 28-ാം തീയതി 1 ദിവസത്തെ പണിമുടക്ക് ഇങ്ങനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സംഘടനകൾ ഒരുമിച്ച് തീരുമാനിച്ച ഈ സമരപരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിരിക്കുന്നു. നമുക്കറിയാം 17 ജൂലൈ 31 കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ 54 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് ആണ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അഖിലേന്ത്യാ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റ് കൂടി എടുത്ത ഒരു തീരുമാനം, ഇത്രയും താമസിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ സമരത്തിൽ ഉറച്ചു നിൽക്കണം. കോവിഡ് അതിൻ്റെ 3-ാം തരംഗം, അല്ലെങ്കിൽ ഇനിയും അത് ഒരുപക്ഷെ വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവനക്കാരുടെ വേതന പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കാലതാമസം പാടില്ല. മാനേജ്മെൻറ്റും സർക്കാരും ജീവനക്കാരുടെ സംഘടനകളെ വിളിച്ച് എത്രയും പെട്ടെന്ന് ന്യായമായ വേതനവർദ്ധന നൽകണം. അതിനുള്ള ഒരു ശക്തമായ സമ്മർദ്ദം ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രഖ്യാപിച്ച സമരപരിപാടിയിൽ ഉറച്ചു നിൽക്കുവാൻ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ, ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളോടൊപ്പം ഈ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം, ജീവനക്കാരുടെ കുറവുകൾ കൊണ്ട് ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് മാനേജ്മെൻറ് സർക്കാരും പോകും. നോക്കൂ, നമ്മുടെ വ്യവസായത്തിന് വളർച്ചയുണ്ട്, ലാഭം കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. പെയർ എംപ്ലോയി ഡോക്യുമെൻ്റ്, പെയർ എംപ്ലോയി ക്ലെയിം സർവീസിങ് ഒക്കെ എടുത്താൽ ഓരോ വർഷം